സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി ഞാനൊരു സ്പെഷ്യൽ ഷാർജയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നമ്മൾക്ക് ഫ്രീസറിൽ വെച്ച ഒരു പാക്കറ്റ് പാൽ, തണുത്ത പാൽ, അതൊക്കെ ചെറുപഴം. ഞാൻ ചെറുതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്ത്, നിങ്ങൾക്ക് വലുതാണ് രണ്ടെണ്ണം എടുക്കാം. പഞ്ചസാര ഞാൻ 8 സ്പൂണാണ് എടുത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. കപ്പലണ്ടി, ബൂസ്റ്റ്, ഏലക്ക, രണ്ടോ മൂന്നോ ഏലക്കായും കൂടെ അതിലിടുക. നല്ല ടേസ്റ്റാണ്. ബദാം ഞാനത് ഷാർജ ലാസ്റ്റ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തണുപ്പിച്ച് വെച്ച പാൽ, അത് നമ്മൾക്ക് ഒരു ചെറിയ തടി കഷ്ണം എന്തെങ്കിലും എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ചതച്ചിട്ട് ഇതിലേക്ക് ജാറിലേക്ക് ഇടുക. നമുക്ക് പഴം ആഡ് ചെയ്യാം ഇതിലേക്ക്. കപ്പലണ്ടി ഇടുക, പഞ്ചസാര ഇടുക. നമ്മളെടുത്ത് വെച്ചിരുന്ന ബൂസ്റ്റ് ഒരു പാക്കറ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. ഏലക്ക എടുത്ത് വെച്ചിരുന്ന ഏലക്ക അതിലേക്ക് ഇടുക. നമുക്ക് തയ്യാറാക്കാം ഇനി ഷാർജ. ഷാർജ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഷാർജ ഇങ്ങനെ നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരു പാക്കറ്റ് ബൂസ്റ്റ്, അത് ഇതിൻ്റെ മുകളിലായി ആഡ് ചെയ്യുക. വീണ്ടും നമ്മൾ ഷാർജ ഒഴിക്കണം, കുറച്ച് ഷാർജ ഒഴിക്കണം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഷാർജ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ബാക്കിയിരിക്കുന്ന ബൂസ്റ്റ് നമുക്ക് മുകളിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബദാം എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായി ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഷാർജ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ്. ഷാർജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത ഒരു റെസിപ്പിയുമായി ഉടൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.